കേരളത്തിന് രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കാനാണ് സാധ്യത കൂടുതൽ. കൊച്ചുവേളി, ബംഗളൂരു, ശ്രീനഗർ, കന്യാകുമാരി സർവീസുകളാണ് റെയിൽവേ ബോർഡിൻ്റെ പരിഗണനയിൽ ഇരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും കൊങ്കൺ വഴിയാകും ശ്രീനഗർ വന്ദേ ഭാരത് സർവീസ് നടത്തുക. അതേസമയം ശ്രീനഗറിന് തൊട്ടടുത്തുള്ള ബഡ്ഗാം സ്റ്റേഷൻ വരെ ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും സർവീസ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ബെമലിൻ്റെ ബംഗളൂരു ഫാക്ടറിയിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസംബറോടെ 10 ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്യും. രാജധാനി ട്രെയിനിലെ പോലെ പൂർണ്ണമായും തന്നെ AC കോച്ചുകൾ മാത്രമാകും വന്ദേ ഭാരത് സ്ലീപ്പറിലും. രാജ്യത്ത് നിലവിൽ സർവീസ് നടത്തുന്ന പ്രീമിയം ട്രെയിനുകളെ പിന്നിലാക്കി അത്യാധുനിക ഇൻറ്റീരിയറും സൗകര്യങ്ങളുമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളിൽ ഒരുക്കിയിരിക്കുന്നത്. നീണ്ടുനിവർന്ന വിശാലമായി കിടക്കാൻ കഴിയുന്ന തരത്തിലുള്ള സീറ്റുകൾ, ക്ലാസിക് വുഡൻ ഡിസൈൻ, ആംബിയൻറ്റ്, അതുപോലെ തന്നെ ഫ്ലോർ ലൈറ്റിംഗ്, ടോപ്പ് ലൈറ്റുകൾ എന്നിവ കോച്ചുകളുടെ പ്രത്യേകതയാണ്. അപ്പർ ബർത്തുകളിലേക്ക് കയറാനും ഇറങ്ങാനും പടികളുമുണ്ട്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ പ്രയോജനപ്പെടും. ലഗേജുകൾ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡും ചേർന്നാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നിർമ്മിക്കുന്നത്. നിർമ്മാണം അവസാനഘട്ടത്തിലാണെന്നാണ് വിവരം. രാജ്യത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ സർവീസ് നടത്തും. ആധുനിക സാങ്കേതിക വിദ്യകളോടുകൂടിയുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റൺ 15 August ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സ്ലീപ്പർ റേക്കുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും 2 മാസത്തിനകം ട്രെയിൻ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. BEMA ലിമിറ്റഡിൻ്റെ ബംഗളൂരു ട്രെയിൻ യൂണിറ്റാണ് ട്രെയിൻ സെറ്റ് നിർമ്മിക്കുന്നത്. എല്ലാ സാങ്കേതിക ജോലികളും അവസാനഘട്ടത്തിലാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ യാത്രക്കാർക്ക് സുഖമായി സഞ്ചരിക്കാനും ആഗോള നിലവാരത്തിൽ വിവിധ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞു. അതേസമയം ട്രയൽ റണ്ണിനായി നിർമ്മിക്കുന്ന പ്രോട്ടോടൈപ്പ് ട്രെയിനിൽ 16 കോച്ചുകളുണ്ടാകും. ഇതിൽ 11 തേർഡ് AC കോച്ചുകളും 4 2-ടയർ AC കോച്ചുകളും 1-ടയർ AC കോച്ചും ഉണ്ടാകും. ആകെ 823 സ്ലീപ്പർ ബെർത്തുകളാകും ട്രെയിനിലുണ്ടാവുക. ഇതിൽ തേർഡ് AC 611 സീറ്റുകളും സെക്കൻഡ് AC 188 ബെർത്തുകളും ഫസ്റ്റ് AC 21 ബെർത്തുകളും ഉണ്ടാകും. രാജധാനി ട്രെയിനിനേക്കാളും മെച്ചപ്പെട്ട കുഷ്യനോട് കൂടിയാകും ഈ ട്രെയിനുകൾ ഓടുക. മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് കൂടുതൽ ആകർഷകമായ ഡിസൈനിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുക. അപ്പർ മിഡിൽ ബർത്തുകളിൽ കയറാൻ കൂടുതൽ മെച്ചപ്പെട്ട ലാഡർ ഡിസൈനും ട്രെയിനിലുണ്ടാകും. സെൻസർ ലൈറ്റുകൾ, ഓവർ ഹെഡ് ലൈറ്റുകൾ എന്നിവയും ട്രെയിനിലുണ്ടാകും. പുറത്തെ ബഹളങ്ങളൊന്നും അറിയാത്ത തരത്തിലാണ് ട്രെയിനിൻ്റെ ഡിസൈൻ. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടോയ്ലറ്റും ബർത്തും വന്ദേ ഭാരത് സ്ലീപ്പറിലുണ്ടാകും. ഓട്ടോമാറ്റിക് ഡോറുകളാണ് മറ്റൊരു പ്രത്യേകത.